മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും എന്താണെന്ന് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ദ റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് ഇൻ സ്പേസ് ഈസ് കോൾഡ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. പറഞ്ഞത് എന്തായിരുന്നു, പോയിന്റ്സിന്റെ എന്താണ് ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഏതുപേര് പറയുന്നത്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. റെഗുലർ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ്, പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന്റെ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റിന് നമുക്ക് പറയാവുന്ന പേരാണെന്ത്, ക്രിസ്റ്റൽ ലാറ്റിസ്. അടുത്താണ് ഏത്, യൂണിറ്റ് സെൽ. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ ഭാഗം. എന്താ അതിന്റെ പ്രത്യേകത, വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ ജനറേറ്റ് ദ എൻറ്റയർ ക്രിസ്റ്റൽ. ആ സ്മോളസ്റ്റ് യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള എന്തുണ്ടാവുന്നത്, ഒരു ക്രിസ്റ്റൽ സിസ്റ്റം നമുക്ക് രൂപപ്പെടുന്നു. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം നോക്കാം. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, മുകളിൽ 1, 2, 3, 4, 5, 6 അതേപോലെ താഴെയും 6 ക്യൂബുകൾ അടുക്കി വെച്ചിരിക്കുന്നു. 6 × 12 ക്യൂബുകൾ ചേർന്നാണ് ഈ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ ഈ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ യൂണിറ്റുകളെയും ചേർത്താം. അപ്പൊ ഈ ഓരോ യൂണിറ്റിനെ അല്ലെങ്കിൽ ഈ ഓരോ ക്യൂബിനെ നമുക്ക് എന്താന്ന് പറയാം, അതിന്റെ യൂണിറ്റ് സെല്ലാണെന്ന് പറയാം. അപ്പൊ നമ്മള് ഒരു മതിൽ നിർമ്മിക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്കറിയാം ഇഷ്ടികൾ ചേർത്ത് ചേർത്ത് വെച്ചാ ഉണ്ടാകുന്നത്. അപ്പൊ അവിടുത്തെ യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത് ഇഷ്ടിക. അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ സിമെന്റിന്റെയോ ഇഷ്ടികയോ അല്ലെങ്കിൽ കല്ലോ ചേർത്ത് വെച്ചാണ് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു വീടാക്കി എടുക്കുന്നത്. അപ്പൊ അവിടെയും ആ വീട് അല്ലെങ്കിൽ മതില് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇഷ്ടികയാണ്. അപ്പൊ ഇഷ്ടികയാണ് അവിടുത്തെ യൂണിറ്റ് സെൽ. അതുപോലെ ഈ ക്രിസ്റ്റൽ സിസ്റ്റം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഈ കാണുന്ന ഒരു ക്യൂബ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഏത് പേര് വിളിക്കാം, യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. നമ്മളിവിടെ സോളിഡ് സിസ്റ്റത്തെ അതിനെ ക്യൂബിക്കൽ ഷേപ്പായി കൺസിഡർ ചെയ്തുകൊണ്ടാണ് അതിന്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി ഒരു യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത പറയുന്നു, ഇറ്റ്സ് ഡയമെൻഷൻസ് അലോങ് ദി ത്രീ എഡ്ജസ് എ ബി ആൻഡ് സി. ദീസ് എഡ്ജസ് മേ ഓർ മേ നോട്ട് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സെല്ലിനെ, യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്, എഡ്ജസ്. എഡ്ജസ് ഏതൊക്കെയാണ്, എ ബി ആൻഡ് സി. അതുപോലെ തന്നെയാണ് ആംഗിളും, ആൽഫ ബീറ്റ ആൻഡ് ഗാമ. അപ്പൊ യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് അതിന്റെ എഡ്ജ് ലെന്തും അതിന്റെ ആംഗിളും. ഇതൊക്കെ ഒന്ന് പറഞ്ഞതായതുകൊണ്ട് വേഗത്തിൽ പോവുകയാണ് അടുത്ത പോർഷൻ. അടുത്ത് നമ്മൾ പറഞ്ഞത് യൂണിറ്റ് സെല്ലിനെ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞേ, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്, പ്രിമിറ്റീവ് ഓർ സിമ്പിൾ യൂണിറ്റ് സെല്ലെന്നും സെന്റേഡ് യൂണിറ്റ് സെല്ലെന്നും. പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെല്ലെന്നും സെന്റേഡ് യൂണിറ്റ് സെല്ലെന്നും. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിനെ എവിടെ മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നു, കോർണറിൽ മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നു. സെന്റേഡ് യൂണിറ്റ് സെല്ലെന്ന് പറഞ്ഞാൽ കോർണറിൽ കൂടാതെ മറ്റ് സെന്ററുകളിൽ, അത് ബോഡിയുടെ സെന്റർ ആണെങ്കിൽ അതിന് ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ലെന്നും, ഫേസിന്റെ സെന്ററിലാണെങ്കിൽ അതിന് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെല്ലെന്നും, കോർണറിൽ കൂടാതെ സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസ്, ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാവുന്ന പേരാണ് എന്ത്, എൻഡ് സെന്റേഡ് എന്നുമാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. നമുക്ക് ഒരു ക്യൂബ് വരയ്ക്കാം. ഒരു ക്യൂബാണ് ഇപ്പൊ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ യൂണിറ്റ് സെല്ലില് പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെ മാത്രമാണെങ്കില്, കോർണറിൽ മാത്രമാണെങ്കിൽ. പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോർണറിൽ മാത്രമാണെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്ന പേരാണ് ഏതെന്ന് നമ്മൾ പറയും. സോറി ഒരു മിനിറ്റ്.
പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോർണറിൽ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരായിരുന്നു ഏത്? പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. പ്രിമിറ്റീവ് അല്ലെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്ന പേരാണെന്ത്? സിമ്പിൾ യൂണിറ്റ് സെൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പാർട്ടിക്കിൾസിനെ എവിടെ മാത്രമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കോർണറിൽ മാത്രം ആണെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്ന പേരാണ് ഏതെന്ന് പറയാം? പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ്സ് എന്ന് വിളിക്കാം. ഇനി അതിന് പകരം കോർണറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്ലസ് എവിടെയും കൂടി അറേഞ്ച് ചെയ്താൽ ബോഡിയുടെ സെന്ററിലും കൂടി അറേഞ്ച് ചെയ്താൽ അതേതായിരിക്കും? ബോഡി സെന്റേർഡ് യൂണിറ്റ്സ് അല്ലായിരിക്കും. ഇനി കോർണറിൽ അറേഞ്ച് ചെയ്തു, പ്ലസ് എവിടെയാണ് അറേഞ്ച് ചെയ്യുന്നത്? പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യുന്നത് ഓരോ ഫേസിന്റെയും സെന്റർ. ഓരോ ഫേസിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫേസാ, അതിന്റെ സെന്ററിൽ നമ്മൾ ഇവിടെ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യും. അടുത്ത് ഇത് വേറൊരു ഫേസാ, ഇതിന്റെ സെന്ററിൽ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യണം. അടുത്തത് ഈ ഫേസിന്റെ സെന്ററിൽ ഇവിടെ, അതേപോലെ തന്നെ ഈ ഫേസിന്റെ സെന്ററിൽ. ഇങ്ങനെയാണ് നമ്മൾ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ഫേസ് സെന്റേർഡ് യൂണിറ്റ്സ് എന്നാണ് പറയുക. അതേസമയം കോർണറിലും പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററുകളിലാണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററുകളാണ്. ഈ കാണിച്ചിട്ട് രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററുകളിൽ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? എൻ സെന്റേർഡ് യൂണിറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പാർട്ടിക്കിളുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണെങ്കിൽ കോർണറിൽ മാത്രമാണെങ്കിൽ നമുക്കതിനെ പറയാവുന്ന പേരെന്ന് പറയുന്നത് ഏതായിരുന്നു എന്നാ പറഞ്ഞത്? പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ്സ് എന്നാണ്. എന്നാൽ പാർട്ടിക്കിളുകളെ അറേഞ്ച് ചെയ്യുന്നത് എവിടെയൊക്കെയാണെങ്കിൽ കോർണറിലും ബോഡിയുടെ സെന്ററിലും ആണെങ്കിൽ ബോഡി സെന്റേർഡ് യൂണിറ്റ്സിൽ, കോർണറിലും ഫേസിന്റെ സെന്ററിലും ആണെങ്കിൽ ഫേസ് സെന്റേർഡ് യൂണിറ്റ്സിൽ, കോർണറിലും എനി ടു ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലാണെങ്കിൽ അതിനെ എൻഡ് സെന്റേർഡ് യൂണിറ്റ്സിൽ എന്നും പറയാം. അടുത്ത് നമ്മൾ കണ്ടത് എഡ്ജ് ലെന്തിന്റെയും ആംഗിളിന്റെയും അടിസ്ഥാനത്തിൽ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു പോയതാണ്, ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിമ്പിൾ ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹിഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക് ആൻഡ് ഹെക്സഗണൽ. ഇതിനകത്ത് ഒരെണ്ണം മാത്രം സിമ്പിൾ ക്യൂബിക്, കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി. സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെന്ത് എല്ലാം ഒരുപോലെ, എ ഈസിക്വൽ ടു ബി ഈസിക്വൽ ടു സി ആണ്, ആംഗിൾ 3 90 degrees ആണ്, അതാണ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ടെട്രകൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എല്ലാം 90 തന്നെയാണ്, എ ഈസിക്വൽ ടു ബി ആണ്, നോട്ട് ഈക്വൽ ടു സി ആണ്, അതിനാണ് ഏത് ഇവര് പറയുന്നത്? ടെട്രകൾ. അപ്പൊ എഡ്ജ് ലെന്ത് എങ്ങനെയാണ്? എല്ലാം ഒരുപോലെയാണോ, വ്യത്യാസമാണോ? ആംഗിൾ 90 ആണോ, അതിൽ നിന്ന് വ്യത്യാസമാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റൽ സിസ്റ്റത്തെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 7 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ഭാഗമാണ്. ഇനി സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എഡ്ജ് ലെന്ത് എല്ലാം ഒരുപോലെയാണ്, ആംഗിൾ എത്രയാണ്? 90 degrees ആണ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ 7 എന്ന് പറയുന്നത്? എഡ്ജ് ലെന്തിന്റെയും ആംഗിളിന്റെയും അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പം അതിനകത്ത് പാർട്ടിക്കിളിനെ കോർണറിൽ മാത്രമാണെങ്കിൽ ഏത് പേര് വിളിക്കും? പ്രിമിറ്റീവ് എന്ന് പറയും. അപ്പൊ എന്താണ് പ്രിമിറ്റീവ്? സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് അല്ല എന്നാ പറയാം. കോർണറിലും ബോഡിയുടെ സെന്ററിലും ഉണ്ടെങ്കിൽ ഏത് പേര് പറയാം? ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ്സ് അല്ലെന്ന് പറയാം. കോർണറിലും ഫേസിന്റെ സെന്ററിലും ആണെങ്കിൽ ഏത് പറയാം? ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ്സ് അല്ലെന്ന് പറയാം. അതേസമയം ടെട്രഗണൽ എന്ന് പറയുന്നത് എത്ര എണ്ണേ ഉള്ളൂ? 2 ഉള്ളൂ. ഏതൊക്കെയാണ്? പ്രിമിറ്റീവും അതേപോലെ തന്നെ ഏതാണ്? ബോഡി സെന്റേർഡും ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ആംഗിൾ എല്ലാം 90 degrees ആ, പക്ഷേ എ ഇസ് ഈക്വൽ ടു ബി ആ, ബട്ട് നോട്ട് ഈക്വൽ ടു ഏതാണ്? സി എം. അല്ലെ, ഓർത്തോറോംബിക് എത്ര ടൈപ്പ് ഉണ്ട്? 4 ഉണ്ട്. പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. ഹെക്സഗണൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഏതാണ്? പ്രിമിറ്റീവ്. റോംബോഹിഡ്രലും ഒന്നു മാത്രം, ഏതാണ്? പ്രിമിറ്റീവ്. മോണോക്ലിനിക്ക് 2 ഉണ്ട്, പ്രിമിറ്റീവും ഉണ്ട്, എൻഡ് സെന്റേർഡും ഉണ്ട്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ കോർണറിൽ മാത്രം അറേഞ്ച് ചെയ്യുന്നതും, എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കോർണറിലും സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസും ആണ്. ട്രൈക്ലിനിക്കും പ്രിമിറ്റീവ്. മൊത്തം നമ്മളിവിടെ എണ്ണി നോക്കിയാൽ നമുക്ക് കാണാം 14 ഉണ്ട്. മൊത്തത്തിൽ എല്ലാ ടൈപ്പ് നോക്കിയാലും യൂണിറ്റ്സ് എല്ലാം ആകെ എത്രയുണ്ടാവും? 14. അപ്പം പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ യൂണിറ്റ്സ് എല്ലാം മെയിൻ ആയിട്ട് 2, പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് എല്ലെന്നും സെന്റേർഡ്. സെന്റേർഡിനെ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ 4 വരും: സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് എൽ, ബോഡി സെന്റേർഡ് യൂണിറ്റ്സ് എൽ, ഫേസ് സെന്റേർഡ് യൂണിറ്റ്സ് എൽ ആൻഡ് എൻ സെന്റേർഡ് യൂണിറ്റ്സ് എൽ. ദെൻ അടുത്തത് പാർട്ടിക്കിളുകളുടെ അറേഞ്ച്മെന്റും ഒപ്പം ഏതും കൂടി എഡ്ജിലെന്തും ആംഗിളും കൂടി നോക്കിയാൽ എത്ര എണ്ണമാണ്? 14 വരുന്നുണ്ട്.
ആംഗിളും എഡ്ജിലെന്നും മാത്രം നോക്കുമ്പോ എത്രയുണ്ട്? ഏഴ് ടൈപ്പ്. ഇതെല്ലാം കൂടി നോക്കുമ്പോ ഏതൊക്കെയാ? എഡ്ജ് ലെന്ത്, ആംഗിള്, പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് എല്ലാം കൂടി നോക്കുമ്പോൾ മൊത്തം എത്ര എണ്ണം വരും? 14 വരും. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടതാണ്. അടുത്ത് അതിന്റെ ഡയഗ്രാം കൂടി ഒന്ന് തന്നെന്ന് മാത്രം. ക്യൂബിക്ക് മൂന്ന് ടൈപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതാ? എഡ്ജിൽ എന്തെല്ലാം ഒരുപോലെ, ആംഗിള് 90 ആയത്, മൂന്ന് ടൈപ്പ് ഉണ്ട്. കോർണറിൽ മാത്രം വരുന്ന പ്രിമിറ്റീവ്, കോർണറിലും ബോഡിയുടെ സെന്ററിലും വരുന്ന ബോഡി സെന്റേഡ്, കോർണറിലും ഫേസിന്റെ സെന്ററിലും വരുന്ന ഫേസ് സെന്റേഡ്. അപ്പൊ എല്ലാം കൂടി എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എണ്ണം ഉണ്ടെന്ന്. 14 ഉണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ സിമ്പിൾ യൂണിറ്റ് സെൽസ്. ഒരു സിമ്പിൾ യൂണിറ്റ് സെൽ എടുത്താൽ, നമ്മൾ പറഞ്ഞു കോർണറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബോഡിയുടെ സെന്ററിലുണ്ട്, ഫേസിന്റെ സെന്ററിലൊക്കെ അറേഞ്ച് ചെയ്തെന്ന്. പക്ഷെ ഒരു യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒരല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, ഒരു ക്രിസ്റ്റൽ സിസ്റ്റം എടുത്തിരിക്കുന്നുണ്ട്. ഇതിനകത്തെ ഈ ഒരു ക്യൂബ് ഒരു യൂണിറ്റ്സ് അല്ല. അടുത്ത രണ്ടാമത്തത് 3, 4, താഴെ ഇതുപോലെ എത്രയെണ്ണം ഉണ്ട്? 4 ഉണ്ട്. 5, 6, 7, 8 എട്ട് യൂണിറ്റ് സെല്ലുകൾ ചേർന്നതാ. ഈ എട്ട് യൂണിറ്റ് സെല്ല് നമ്മൾ ഓർക്കുക, ഇതൊരു സിമ്പിൾ യൂണിറ്റ് സെല്ലാണെന്ന് വിചാരിക്കാം. സിമ്പിൾ യൂണിറ്റ് സെല്ലെന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളുകളെ എവിടെ മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കോർണറുകളിൽ മാത്രം അറേഞ്ച് ചെയ്യുന്ന. ഇവിടെ നമ്മൾ എല്ലാ കോർണറിലുള്ള പാർട്ടിക്കിളിനെ കാണിച്ചിട്ടില്ല. എല്ലാത്തിനെയും കൂടി കാണിക്കുമ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് ഒരു യൂണിറ്റ്സിലെ പാർട്ടിക്കിളുകളുടെ എണ്ണം പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട്, അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഒറ്റ ഒരു പാർട്ടിക്കിളെ തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് സിമ്പിൾ യൂണിറ്റ്സ് അല്ല എന്ന് പറഞ്ഞു. അതായത് പാർട്ടിക്കിളിനെ എവിടെ മാത്രമേ ഉള്ളൂ? കോർണറിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിക്കിളെ തന്നിരിക്കുന്നു. ഇപ്പൊ ഈ പാർട്ടിക്കിളിനെ കോർണറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം സോളിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ക്ഡ് ആയേ മതിയാവും. അപ്പൊ ഇതിനെങ്ങനെ ഒരുമിച്ച് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യണമെങ്കിൽ ഈ ക്യൂബിന്റെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ, അടുത്ത് ഇപ്പുറത്തേതിന്റെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ, എല്ലാവരുടെയും കോർണറിൽ വന്നാൽ ഇവർ തമ്മിൽ വലിയ ഗ്യാപ്പ് വരും, അതുണ്ടാവാൻ പാടില്ല. അപ്പൊ ശരിക്കും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഓർക്കുക, ഈ ഒരു പാർട്ടിക്കിളിനെ കോർണറിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ ഒരു പാർട്ടിക്കിളിനെ എത്ര പേരാ ഷെയർ ചെയ്യുന്നതെന്ന് നോക്കുക. ഈ ഒരു ക്യൂബിന്റെ കോർണർ താഴത്തെ അങ്ങേയറ്റത്തെ കോർണർ, ഈ ഒരു ക്യൂബിന്റെ ഇപ്പുറത്തെ സൈഡിലെ താഴത്തെ കോർണർ ആയത് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇതിന്റെയും അതെ, ഈ കിടക്കുന്ന യൂണിറ്റ് സെല്ലിന്റെയും കോർണർ. അതേപോലെ താഴെ വരുന്ന നാല് പേരുടെയും മുകളിലെ ഒരു കോർണർ ആയത്. അപ്പൊ മൊത്തത്തിൽ ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിനെ എപ്പോഴും എത്ര യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യും? 8. അല്ലാതെ 8 സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ് സെല്ലല്ല. അത് വേണം ഓർത്തിരിക്കാൻ. 8 എന്തെല്ലാം? സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ് സെല്ലല്ല. ഒരു കോർണറിലുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ ഓരോ കോർണറിലെയും പാർട്ടിക്കിളുകളെ എത്ര യൂണിറ്റ് സെല്ലിന്റെ കോർണറുകളാണ് ഷെയർ ചെയ്യുന്നത്? 8 കോർണറുകളാ. മുകളിൽ വരുന്ന 4 താഴെ വരുന്ന 4 ഷെയർ ചെയ്യുന്നു. ഇനി ഇപ്പുറത്തെ ഒരു ഈ കോർണർ വന്നാലും ഇതുപോലെ തന്നെയാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴത്തെ 4 നിങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് അടുത്ത സെറ്റ് എന്ത് ചെയ്യും? യൂണിറ്റ് സെല്ലിനെ അടുക്കി വെക്കും. അപ്പൊ മുകളിലെ 4 ഷെയർ ചെയ്യും. ഇനി ഇവിടെ വരുമ്പോഴും അതെ, ഇങ്ങോട്ട് പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യും, മുകളിലേക്ക് അറേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ വരുന്ന ഒരു പാർട്ടിക്കിളിനെ എത്ര പേര് ഷെയർ ചെയ്യും? 8 ഷെയർ ചെയ്യും. അപ്പൊ 8 കൂടിയാണ് ശരിക്കും ഒരു കോർണറിലെ ഒരു പാർട്ടിക്കിൾ. അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. മനസ്സിലായോ? 8 യൂണിറ്റ് സെല്ലുകൾ ഒരുമിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോർണറിലെ ഒരു പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്നത്. അപ്പം കോർണറിലെ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എത്ര പേർക്കാണ്? 8 കൂടിയാണ്. അപ്പൊ ഓരോ കോർണറിലും വരുന്ന പാർട്ടിക്കിള് യഥാർത്ഥത്തിൽ എത്ര യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്? 8 ഷെയർ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. അങ്ങനെയാണെങ്കിൽ 8 ഷെയർ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. 8 എങ്ങനെയാ ഷെയർ ചെയ്യുന്നത്? ഈക്വൽ ആയിട്ടാണ്. അപ്പൊ ഒരാൾക്ക് എത്രയേ കിട്ടുള്ളൂ? 8 കൂടിയാണ് ഒരു സ്ഫിയർ എങ്കിൽ 8 മാത്രമേ ഓരോ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നമ്മളിപ്പോ ഒരു യൂണിറ്റ് സെല്ലിങ് എടുത്ത് മാറ്റി വെച്ചു. ഈ കോർണറിലുള്ളത് 8 ഷെയർ ചെയ്തു. അപ്പൊ ഇതിന് ഇനി എത്രയേ കിട്ടിയുള്ളൂ? 8, ഇവിടെയും 8. ഇതുണ്ടോ 1/8, 1/8. അപ്പൊ അങ്ങനെ 1/8 വെച്ചേ കിട്ടുള്ളൂ. അങ്ങനെ എത്ര കോർണർ ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്? ക്യൂബിക്കൽ ആയതുകൊണ്ട് എത്രയെണ്ണം ഉണ്ട്? 8 ഉണ്ട്. മനസ്സിലായല്ലോ? ഒരു കോർണറിലെ ഇഫക്റ്റ് 1/8,
അങ്ങനെയുള്ള എത്ര കോർണറുകളാണ്? 8 കോർണറുകളാണ് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയല്ല, കോർണറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിമ്പിൾ യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിളിന്റെ എണ്ണം എത്രയല്ല, 8 അല്ല. ഒരു കോർണറിൽ എത്ര ഭാഗം മാത്രമേ ഉള്ളൂ, 1/8 ഉള്ളൂ. അങ്ങനെയുള്ള എത്ര കോർണർ ഉണ്ട്, 8. അതുകൊണ്ട് ടോട്ടൽ പാർട്ടിക്കിൾ എത്രയാണ്, 8 × 1/8 = 1 ആയിരിക്കും. ഓക്കെ, 8 × 1/8 = 1. ഈ കാൽക്കുലേഷൻ ആണ് ചോദിച്ചെഴുതുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ സിമ്പിൾ യൂണിറ്റ് സെൽ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഈ സ്റ്റെപ്പാണ്. ഇത്രയും മാത്രം മതി, നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 8 × 1/8 = 1 എന്ന് വേണം എഴുതാൻ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ് ഇന്നെ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ ആണ്. നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇന്നെ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇന്നെ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ ആണ്. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ നോക്കുമ്പോൾ കോർണറിലും ബോഡിയുടെ സെന്ററിലും ആ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞതാണ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ എവിടെയൊക്കെ വരുന്നുണ്ട്, കോർണറിലും വരുന്നുണ്ട്, പിന്നെ എവിടെയും വരുന്നുണ്ട്, ബോഡിയുടെ സെന്ററിലും വരുന്നുണ്ട്. കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രയുള്ളെന്ന് നമ്മൾ കണ്ടു, 1/8 ഉള്ളൂ. അങ്ങനെയുള്ള എത്ര കോർണർ ഉണ്ട്, മുകളിലെ 4 കോർണറും താഴത്തെ 4 കോർണറും, അങ്ങനെ എത്രയാണ്, 8 എണ്ണം. ഓക്കെ, അപ്പം 1 × എത്രയാണ്, സോറി, അങ്ങനെ വരുമ്പോ എത്രയുണ്ട്, 8 എണ്ണം ഉണ്ട് ആണല്ലോ. അപ്പം കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 × ഈ കാൽക്കുലേഷന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് 8 × എന്നായിരുന്നു എഴുതേണ്ടത് കേട്ടോ, ഇപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല. 8 × 1/8 എന്നാണ് വരിക. അപ്പൊ 8 × 1/8 ഇത്, സോറി, 1 അല്ല, എത്രയാണ്, 8. ഒരു കോർണറിൽ 1/8, അങ്ങനെയുള്ള എത്ര കോർണറാണ്, 8 കോർണർ. അപ്പൊ 8 × 1/8 പ്ലസ് എവിടെയുണ്ട്, ബോഡിയുടെ സെന്ററിലുണ്ട്. അത് വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യല്ല, കാരണം എന്താ, അതിന്റെ ഉള്ളിലകത്തായിരിക്കുന്നത്, മനസ്സിലായോ. അപ്പൊ അത് ആ യൂണിസെല്ലിന് മാത്രം സ്വന്തമാ. അപ്പൊ 8 ആണ് 1 അല്ല, ഇവിടെ 8 ആണ്. 8 × 1/8 + 1 അപ്പം 8 × 1/8 എന്ന് പറഞ്ഞാൽ 1 + 1 എത്രയാ, 2. അപ്പം ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളിന്റെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും, 2 ആയിരിക്കും. അടുത്ത നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ ആണ്. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ നോക്കാം. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾസ് എവിടെയൊക്കെയാ വരുന്നത്, കോർണറിലും ഉണ്ട്, ഫേസിന്റെ സെന്ററിലും ഉണ്ട്. ഫേസിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യും, 2 പേര് തമ്മിലാ ഷെയർ ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഇതിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഫേസ് ഇവിടെ, ഇത് ഈ ഒരു യൂണിറ്റ് സെൽ എടുക്കാം, അതിന്റെ ഫേസ് ഇവിടെയാ, അതായത് ഈ യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസ് ആയത്. അപ്പൊ ഇവിടെ ഫേസിന്റെ സെന്ററിൽ വെച്ചാൽ ഇത് ഈ ഒരു യൂണിറ്റ് സെല്ലും ഈ ഒരു യൂണിറ്റ് സെല്ലും ഒരുമിച്ച് ഷെയർ ചെയ്യും. ഇവിടത്തെ ഫേസിന്റെ സെന്ററിൽ വെച്ചാൽ ഇവർ 2 പേരോട് ഷെയർ ചെയ്യും. ഇവിടെ വെച്ചാൽ ഈ ഇവിടെ 2 യൂണിറ്റ് സെല്ലുണ്ട്, അവർ 2 പേരോട് ഷെയർ ചെയ്യും. ഈ ഒരു ഫേസ് സെന്ററിൽ വെച്ചാൽ ഇവർ 2 പേരോട് ഷെയർ ചെയ്യും. അപ്പൊ ഒരു ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും എത്ര പേര് ഷെയർ ചെയ്യും, 2 പേര് ഷെയർ ചെയ്യും. ഈ ഫേസിന്റെ സെന്റർ ആണെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ലും ഇതും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്, മനസ്സിലായല്ലോ. പുറകിലത്തേതിന്റെ സെന്ററിൽ വെച്ചാൽ ഈ ഒരു യൂണിറ്റ് സെല്ലും ഈ ഒരു യൂണിറ്റ് സെല്ലും ഷെയർ ചെയ്യും. അപ്പൊ ഒരു ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും 2 പേരൊരുമിച്ചാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ 2 പേർക്ക് ഫേസിന്റെ സെന്ററിലുള്ളത് ആർക്കൊക്കെയാണ്, 2 പേർക്ക് വരും. അപ്പൊ ഒരാൾക്ക് എത്ര കിട്ടുള്ളൂ, പകുതിയാ. അങ്ങനെ എത്ര ഫേസ് ഉണ്ട്, 6 എണ്ണം ഉണ്ട് അല്ലെ, മുകളിലും താഴെയും ഓരോന്ന്. അപ്പം 2 ആയി. ചുറ്റും എത്ര എണ്ണം വരും, 4. 1, 2 ഇങ്ങ സൈഡിൽ 3, ഈ സൈഡിൽ 4. അങ്ങനെ 4, 4 × 2 എത്രയാണ്, 6. ഓരോ ഫേസിൽ നിന്ന് എത്രയാണ് കിട്ടുന്നത്, പകുതി, 1/2 ആണ്. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ആണല്ലോ. അപ്പം 1/2 × 6 അല്ലെ, പ്ലസ് കോർണറിൽ നിന്ന് എത്രയുണ്ട്, കോർണറിൽ 1/8 വെച്ച്, സോ ഇവിടെയും ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തു പോയി, സോറി, 8 ആണ്. 8 × 1/8 ആണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ മതി, 8 × എത്രയാണ്, 1/8 ആ. ഒരു കോർണറിൽ നിന്ന് 1/8, അങ്ങനെയുള്ള എത്ര കോർണറാ, 8 ആണല്ലോ. പ്ലസ് ഫേസിൽ നിന്ന് എത്രയാണ്, 1/2, അങ്ങനെയുള്ള എത്ര ഫേസ്, 6. 6 × 1/2 = 3 പ്ലസ് ഇവിടെ നിന്നുള്ള 1 + 3 അപ്പൊ എത്രയാണ്, 4. അപ്പൊ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾ എത്രയായിരിക്കും, 4 ആയിരിക്കും. ഓർത്തിരുന്നോണം, എത്രയാണ് കോൺട്രിബ്യൂഷൻ ഫ്രം ഫേസ് സെന്റർ എന്ന് പറഞ്ഞാൽ കോർണറിൽ നിന്നുള്ളത് പ്ലസ് ഫേസിന്റെ സെന്ററിൽ നിന്നുള്ളതാണ്. ഫേസിന്റെ സെന്ററിൽ എന്ന് പറഞ്ഞാൽ 6 ഫേസിൽ നിന്ന് 1/2 വെച്ച് 3, 8 കോർണറിൽ നിന്ന് 1/8 വെച്ച് 1. അങ്ങനെ 1 + 3 = എത്രയാ വരുന്നത്, 4 ആയിരിക്കും.
അതൊന്നും ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എൻസെൻറ്റേഡ് പഠിക്കാനില്ല, തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻട്രൻസിനൊക്കെ ആയിട്ട് ആവശ്യം വരും. കോർണറിൽ നിന്നുള്ളത് 8x1/8 ഈസ് ഈക്വൽ ടു 1 എൻഡ് സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിൽ. അപ്പോൾ ഒരു ഫേസ് രണ്ടുപേര് ഷെയർ ചെയ്യുന്നതുകൊണ്ട് എത്ര ഇഫക്റ്റ്? 1/2. അതിനാൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പം 1 1+1 ഈസ് ഈക്വൽ ടു 2. ജസ്റ്റ് കാണിച്ചെന്ന് പറഞ്ഞു.